അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, അപ്പോഴത്തേക്കും ബാക്കിയുള്ളത് എത്തട്ടെ. നമ്മൾ പറഞ്ഞു വെച്ചോണ്ടിരുന്ന കാര്യങ്ങള് പറയുന്ന നിങ്ങക്ക് പി പി ടി കാണാലോ അല്ലേ? നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങള് മൊബൈൽ പിന്നെ മൊബൈൽ സിസ്റ്റത്തിന്റെ അല്ലെ സെല്ലുലർ കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ സെൽ സെക്ടറും സ്പ്ലിറ്റിംഗ് ഒന്നും വേണ്ട, ബാക്കി പ്രധാനമായിട്ടും നിങ്ങൾ ഇതിൽ ഓർത്തു വെക്കേണ്ട കാര്യങ്ങള് നമ്മള് വൈൻഡ് അപ്പ് ചെയ്തതില് ഓർത്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങള്, ഒന്ന് എന്താണ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കണം. ഇപ്പം സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെല്ല് എന്ന് പറഞ്ഞതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തുകൊണ്ട് സെല്ലിന്റെ ഷേപ്പ് ഹെക്സഗൺ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു, അതിന്റെ റീസൺ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റീസൺസ് നിങ്ങൾ പഠിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. പിന്നെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്താണ്? സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഫ്രീക്വൻസി റീയൂസ് ആണ്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ. വാട്ട് ഈസ് ഫ്രീക്വൻസി റീയൂസ്? അതിൽ എന്താണ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ക്ലസ്റ്ററിന്റെ സൈസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അപ്പം അത്രയും കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാനുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, കപ്പാസിറ്റി ഓഫ് സെല്ലുലാർ സിസ്റ്റം വേണേൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ. എന്റെ ഈ ഡീറ്റെയിൽ ഈ സ്ലൈഡ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല, ജസ്റ്റ് എന്താ കപ്പാസിറ്റി എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞിരുന്ന മൊബൈൽ ജസ്റ്റ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ഓപ്പറേഷൻ അല്ലെ അതിന്റെ ബ്ലോക്ക് ഡയറി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ കമ്പോണൻസ് ഉള്ളത് അത് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ഡയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബ്ലോക്ക് ഡയറി ഓപ്പറേഷൻ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെ ബ്ലോക്ക് ഡയറിയോ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഓരോ ബ്ലോക്കിന്റെയും എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ബേസ് സ്റ്റേഷൻ, എന്താണ് മൊബൈൽ സ്റ്റേഷൻ, മൊബൈൽ സ്റ്റേഷൻ ഏതൊക്കെയുണ്ട്, പിന്നെ കൺട്രോൾ ചാനൽ, ഫോർവേഡ് ചാനൽ, റിവേഴ്സ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ മൊബൈൽ സ്വിച്ചിങ് സെന്റർ, പിന്നെ എന്താണ് പി എസ് ടി എൻ, ഇനി എങ്ങനെ ഒരു കോള് കണക്ട് ആവുന്നു, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, പിന്നെ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവർ ലൊക്കേഷനിൽ നിന്ന് നെക്സ്റ്റ് ടവർ ലൊക്കേഷനിലോട്ട് ഒരാൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ കോള് കട്ട് ചെയ്യാതെ കോള് കണ്ടിന്യൂ ചെയ്യാൻ ഒരാളെ സഹായിക്കുന്നത് എന്താണോ അതാണ് ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് ചെയ്യുന്നു ഒരു അടുത്തുനിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് ഹാൻഡ് ഓഫ് ചെയ്യുന്നു ഒരു ടവറിൽ നിന്ന് ഒരു വേറെ ടവറിലേക്ക്, അതിനാണ് നമ്മൾ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഡയഗ്രം ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഹാൻഡ് ഓഫ് എന്താ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിന്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സോഫ്റ്റും ഉണ്ട് ഹാർഡും ഉണ്ട്. ഒരു ടവർ ലൊക്കേഷന്റെ കണക്ഷൻ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സോഫ്റ്റ് എന്നും, ഒരു ടവർ ലൊക്കേഷനിലെ കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നു. പിന്നെ റോമിങ്, അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ വാണ്ടർ ചെയ്യുന്നതിനാണ് റോമിങ് എന്ന് പറയുന്നത്. യു ആർ നോട്ട് സപ്പോസ് ടു ബി ദർ ഇൻ ദാറ്റ് പ്ലേസ് ബട്ട് യു ആർ സ്റ്റാൻഡിങ് ദർ. നിങ്ങൾ അവിടെ ഉണ്ടാകാൻ പ്രതീക്ഷിക്കപ്പെടുന്നില്ല, പക്ഷെ നിങ്ങൾ അവിടെ നിൽക്കുന്നു. അങ്ങനെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ റോമിങ് എന്ന് പറയാം. വൈ യു ആർ റോമിങ് ഹിയർ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഇന്ത്യ എന്നൊരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്ത് ഇഷ്ടംപോലെ സർക്കിൾസ് ഉണ്ട്. അപ്പം ഏതാണ്ട് 19 സർക്കിളാണ് ജി എസ് എമ്മിന്റെ കേസിൽ ഉണ്ടായിരുന്നത്. ആ ഓരോ സർക്കിളിലും ആ സർക്കിളിൻ്റെതായ ഒരു എം എസ് സി ഉണ്ട് ആ സർവീസ് പ്രൊവൈഡർക്ക്. ആ ലൊക്കേഷൻ മാറിയിട്ട് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ റോമിങ്ങിലാന്ന് പറയും. ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സർവീസ് പ്രൊവൈഡർ ഉണ്ടായിരിക്കും. അപ്പം ആ സർവീസ് പ്രൊവൈഡറിന്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. അതിനെ നമ്മൾ റോമിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഓൾ അറൗണ്ട് കൺസെപ്റ്റ്. എന്താണ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്താണ്? അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ എന്താണ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്, ഇത് നമ്മൾ നേരെ തുടങ്ങുകയാണ്. ജി എസ് എം, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ശരിക്കും ഇതിന്റെ ജി എസ് എമ്മിന്റെ ഫുൾ ഫോം അങ്ങനെ വരുക, മറ്റേ ഞാൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ എഴുതാത്തതുകൊണ്ടാണ്. ശരിക്കും ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നതാണ്. ശരിക്കും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആരംഭിക്കുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ 1G അവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ 1G ആരംഭിക്കുന്നത് പിന്നെ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പം അത് ഉപയോഗിച്ചത് മുഴുവൻ അനലോഗ് സിസ്റ്റംസ്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അനലോഗ് സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 1G വന്നിട്ടില്ല. 1G വരുന്നതിന് മുമ്പേ നേരിട്ട് 2G ലോട്ട് എൻ്റർ ചെയ്തവരാണ് നമ്മൾ. നമ്മുടെ ഇന്ത്യൻ ഇത് മുഴുവൻ
വൺ ജി എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 2G കയറി. കാരണം 1G ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തോണ്ടായിരുന്നു നമ്മുടെ ലാൻഡ് ഫോണും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ലാൻഡ് ഫോൺ ഇതിൽ നിന്ന് നമ്മൾ നേരെ 2G ജമ്പ് ചെയ്തത്. 2G ഒരു ഡിജിറ്റൽ സിസ്റ്റം ആണ്, അനലോഗ് അല്ല, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് 2G എന്ന് പറയുന്നത്. 1G എന്ന് പറയുന്നത് അനലോഗ് ആണ്. ഇത് യൂറോപ്യൻ യൂണിയൻ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ്. സെക്കൻഡ് ജനറേഷൻ സിസ്റ്റം ആണ് ഇത്. ശരിക്കും വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ സെക്കൻഡ് ജനറേഷൻ സിസ്റ്റമാണ് ഇത്. ഏതാണ്ട് 1990 ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിൽ എന്റെ കണക്ക് ശരിയാണെങ്കിൽ ഏതാണ്ട് 2000 ഇന്ത്യയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 or 1998 അവസാനത്തിൽ ഇന്ത്യയിൽ തുടങ്ങുന്നത്. നമ്മുടെ പഴയ ഇതിൽ സിനിമകളിലൊക്കെ കാണാം. ഇപ്പൊ ഞാൻ തന്നെ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഞാൻ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് എന്റെ ഫസ്റ്റ് ഇയറിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2006 December ഞാൻ ആദ്യമായിട്ട് എന്റെ എനിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ മേടിച്ചത്. അത് നമ്മുടെ ഈ പഴയ മഞ്ഞ ബ്ലാക്ക് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള മഞ്ഞ കളറ് യെല്ലോ കളറ് ബാക്ക്ഗ്രൗണ്ട് കളറുള്ള പഴയ ഫോൺ. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ GSM സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അതേസമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ കാലഘട്ടത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ഇതുണ്ടായിരുന്നു. ഒന്ന് GSM ഉണ്ടായിരുന്നു, രണ്ട് CDMA. അപ്പം നിങ്ങൾ പിന്നെ ഇതിന്റെ കൂപ്പൺ മേടിക്കുവാണെ കടയിൽ പോയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ GSM കൂപ്പൺ ആണോ വേണ്ടത്, അത് CDMA കൂപ്പൺ ആണോ വേണ്ടതുള്ളത്. ഇപ്പൊ ഈ റിലയൻസിന്റെയോ ടാറ്റയുടെ ഒക്കെ അവരെങ്ങാണ്ട് CDMA ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവര് ടാറ്റ ഡോക്കോമോ ഇല്ല, റിലയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. റിലയൻസ് പിന്നെ CDMA യൂസ് ചെയ്യുന്നു, മറ്റവർ GSM, ബാക്കിയുള്ള സർവീസ് പ്രൊവൈഡർ എല്ലാം GSM യൂസ് ചെയ്യുന്നു. ആ രീതിയിൽ അപ്പം അത് മാറിപ്പോകരുതായിരുന്നു. അപ്പൊ അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് ഈ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പൊ ഈ GSM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CDMA എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ ആദ്യം GSM ആണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. 1990 ഡെവലപ്പ് ചെയ്ത ഏതാണ്ട് 2000 to 2010 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിൽ 10 or 12 കാലഘട്ടം വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു GSM എന്ന് പറയുന്നത്. ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാർട്ടിങ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടിങ് GSM എന്നാണ്. ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നിക്സ് പ്രധാനമായിട്ടും FDD, TDMA, FDMA ഇങ്ങനെ 3 ടെക്നിക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതില് FDD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലക്സിംഗ്, അതായത് ഫുൾ ഡ്യൂപ്ലക്സ് ആണ് ഇത്. ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്യൂപ്ലക്സ് ആണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് സംസാരിക്കാനും അതേ സമയം നമുക്ക് കേൾക്കാനും പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് 2 ഫ്രീക്വൻസി അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഹാഫ് ഡ്യൂപ്ലക്സ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇയാൾ സംസാരിക്കുന്ന സമയത്ത് മറ്റേ ആൾ കേട്ടോണ്ടിരിക്കണം, അയാൾക്ക് സംസാരിക്കാൻ അവകാശമില്ല, അയാൾക്ക് സംസാരിക്കാൻ പറ്റുകയില്ല. മറിച്ച് ഇനി ഇയാൾ സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി കേട്ടോണ്ടിരിക്കണം, ഇയാൾക്ക് തിരിച്ച് പറയാൻ ഉള്ള ഇത് വോയിസ് ഇല്ല, അതായത് അതിനുള്ള ഫ്രീക്വൻസി ഇല്ല. അതേസമയം ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈ ഫോണിന് ഒരു 2 ഫ്രീക്വൻസിയും 1 pair of frequency ഈ ഫോണിന് വേറൊരു പെയർ ഓഫ് ഫ്രീക്വൻസിയും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 സെപ്പറേറ്റ് പെയർ ഓഫ് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് ഇവർക്ക് അറ്റ് എ ടൈം കേൾക്കാനും അതേസമയം ഇവർക്ക് സംസാരിക്കാനും ഇന്റർപ്റ്റ് ചെയ്ത് സംസാരിക്കാനും ഇവർക്ക് കഴിയും. അതുകൊണ്ട് അതിന് പറഞ്ഞാണ് ഫുൾ ഡ്യൂപ്ലക്സ്. അങ്ങനെ ഒരു ടെക്നിക്കാണ് GSM ഉണ്ടായിരുന്നത്, ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത് TDMA FDMA. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും FDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ ഫോണിന് 1 pair of frequency ഒരു പെയർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാനും മറ്റേ ഫ്രീക്വൻസി റിസീവ് ചെയ്യാനും. അപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു ഫ്രീക്വൻസി, റിസീവ് ചെയ്യാൻ ഒരു ഫ്രീക്വൻസി. ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് പറയുന്നവൻ ആണ് പറയുന്നത് കേൾക്കാനുള്ള ഫ്രീക്വൻസി. അപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസിയും റിസീവ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസിയും. ഇവിടെ ഒരു ടവർ ഉണ്ട്, ആ ടവറിൽ നിന്ന് അതുപോലെ തന്നെ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു ഫ്രീക്വൻസി, റിസീവ് ചെയ്യാൻ വേറൊരു ഫ്രീക്വൻസി. അങ്ങനെ നമ്മൾ ശരിക്കും 4 ഡിഫറെന്റ് ഫ്രീക്വൻസി ഇവിടെ യൂസ് ചെയ്യുന്നു ഈ രണ്ട് പേര് നമ്മളുടെ കമ്മ്യൂണിക്കേഷന്. അപ്പൊ സെപ്പറേറ്റ് ഫ്രീക്വൻസി ഈ ഓരോ യൂസേഴ്സിനും അലോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഫ്രീക്വൻസി ഓരോരുത്തർക്കായിട്ട് അലോട്ട് ചെയ്യുന്നു, ആ ഫ്രീക്വൻസി വേറൊരാൾക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല. അപ്പം അങ്ങനെ ഒരു ഫ്രീക്വൻസി ബാൻഡ് ആ സമയത്ത്, ഇപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഫ്രീക്വൻസി ബാൻഡ് ഉള്ളത്. ഇങ്ങനത്തെ GSM അവൈലബിൾ ആയിരിക്കുന്ന ടോട്ടൽ ഫ്രീക്വൻസി ബാൻഡുകളുടെ എണ്ണം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, 125. ഈ 125 ഫ്രീക്വൻസി ബാൻഡിലെ എല്ലാം യൂസ്ഡ് ആണ് എങ്കിൽ
അപ്പോഴാണ് നമ്മൾ പറയുക ലൈൻ ബിസിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇതില്ല, നെറ്റ്വർക്ക് ബിസിയാണ്, ദെൻ നെറ്റ്വർക്ക് ഈസ് ബിസി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാണിക്കുക. കാരണം അപ്പം 126-ാമത്തെ ആൾ വരുമ്പോൾ അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം എല്ലാ ഫ്രീക്വൻസി ബാൻഡും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ട്, TDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി പോലെയല്ല, TDMAയിലെ കൺസെപ്റ്റ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നതിനിടയ്ക്ക്, ഒരു മിനിറ്റിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ, അത് കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്, സംസാരമില്ലാത്തൊരു സ്പേസ് ഉണ്ട്, നിങ്ങളോട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്പേസ് ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യാത്ത സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് കുറെ സമയം നമ്മൾ ഇങ്ങനൊരു സ്പേസ് സംസാരിക്കാത്ത ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ സംസാരിക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്നതിന്റെ ഏതാണ്ട് ഒരു പിക്ചർ കിട്ടണമെങ്കിൽ അതിന്റെ ഒരു ഏകദേശം കുറെ കാര്യങ്ങൾ ഇങ്ങനത്തെ സ്പേസുകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് കളയും. അപ്പൊ ഒരാള് അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ അയാളുടെ ഒരു ടൈം അധികം ആവശ്യമില്ലാത്ത പോയിന്റുകളിൽ ഇതേ ഫ്രീക്വൻസി തന്നെ വേറൊരാൾക്ക് അലോട്ട് ചെയ്യുകയാണ്, അതായത് സെയിം ഫ്രീക്വൻസി തന്നെ ആദ്യത്തെ ഒരാൾക്ക് ഒരു ഇത്ര മില്ലി സെക്കൻഡ് നേരത്തേക്ക്, അടുത്തയാൾക്ക് ഇത്ര മില്ലി സെക്കൻഡ് നേരത്തേക്ക്, അടുത്തയാൾക്ക് ഇന്ന മില്ലി സെക്കൻഡ് നേരത്തേക്ക്, അടുത്തയാൾക്ക് ഇത്ര മില്ലി സെക്കൻഡ്, അങ്ങനെ ഒരേ ഫ്രീക്വൻസി തന്നെ, പക്ഷെ അതായത് ഫ്രീക്വൻസി സെയിം ഫ്രീക്വൻസി തന്നെ പല ടൈം സ്ലോട്ടിൽ ഓരോരുത്തർക്കായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ആക്സിസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ക്ലാസ്സിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ചോദ്യം ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്നു നിനക്ക് ഈ സമയത്ത് സംസാരിക്കാം, നിനക്ക് ഈ സമയത്ത് സംസാരിക്കാം, നിനക്ക് ആ സമയത്ത് സംസാരിക്കാം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടൈം ഞാൻ അലോട്ട് ചെയ്യുകയാണ് എങ്കിലേ ക്ലിയർ ആവും. അപ്പൊ അങ്ങനെ ടൈം അലോട്ട് ചെയ്യുന്നതിന് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ആക്സിസ് എന്ന് പറയും. മറിച്ച് ഓരോരുത്തർക്കും സംസാരിക്കാൻ ഓരോ ഫ്രീക്വൻസി അലോട്ട് ചെയ്യുന്നതിന് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിസ് എന്ന് പറയും. ശരിക്കും TDMA കൺസെപ്റ്റ് എന്താ പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കമ്പൈൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്നത് ഓരോ ഫ്രീക്വൻസിയാണ്, ഇങ്ങനത്തെ ഒരു ആർക്ക് കാണിക്കുന്നത് ഓരോ ഫ്രീക്വൻസിയാണ്. ഇത് ഫസ്റ്റ് ഫ്രീക്വൻസി, സെക്കൻഡ് ഫ്രീക്വൻസി, തേർഡ് ഫ്രീക്വൻസി, ഫോർത്ത് ഫ്രീക്വൻസി, ഫിഫ്ത് ഫ്രീക്വൻസി. ഈ ഫസ്റ്റ് ഫ്രീക്വൻസിയിലെ ഫസ്റ്റ് ടൈം സ്ലോട്ട് ഒരു യൂസർക്ക് കൊടുക്കും, ഫസ്റ്റ് ഫ്രീക്വൻസിയിലെ സെക്കൻഡ് ടൈം സ്ലോട്ട് വേറെ യൂസർക്ക് കൊടുക്കും, തേർഡ് ടൈം സ്ലോട്ട് തേർഡ് യൂസർക്ക്, ഫോർത്ത് ടൈം സ്ലോട്ട് ഫോർത്ത് യൂസർക്ക്. അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5 ഫ്രീക്വൻസി, അതിൽ 4 ഡിഫറെന്റ് ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 20 യൂസേഴ്സിനെ അറ്റ് എ ടൈം ഉൾക്കൊള്ളിക്കാവുന്ന കപ്പാസിറ്റി വരും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു 125 ഫ്രീക്വൻസിയെ GSM ഉള്ളൂ എന്ന്. പക്ഷെ GSM ഉപയോഗിക്കുന്ന ടൈം സ്ലോട്ട് നോർമൽ ട്രാഫിക്കിൽ 8, ഇനി ഹെവി ട്രാഫിക് എത്തിക്കഴിഞ്ഞാൽ സെയിം ഫ്രീക്വൻസി തന്നെ 16 ടൈം സ്ലോട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125x16 യൂസേഴ്സിനെ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ GSM ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റിലാണ് ഒന്ന്, FDD, അറ്റ് എ ടൈം രണ്ടു പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കാരണം അവിടെ ഫ്രീക്വൻസി സെപ്പറേറ്റ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഉപയോഗിക്കുന്നതാണ് FDMA, ഓരോ യൂസർക്കും യുണീക്ക് ആയിട്ടുള്ള ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഓരോ യൂസർക്കും യുണീക്ക് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഓർക്കണം ഓരോ യൂസർക്കും ഒരു ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്, ആ ഫ്രീക്വൻസിയിൽ ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, അതേ ഫ്രീക്വൻസിയിൽ തന്നെ വേറെ ടൈം സ്ലോട്ട് വേറെ യൂസർക്ക് കൊടുക്കും, അതേ ഫ്രീക്വൻസിയിൽ വേറെ ടൈം സ്ലോട്ട് വേറെ യൂസർക്ക് കൊടുക്കും. അങ്ങനെ സെയിം ഫ്രീക്വൻസിയിലെ 16 ഡിഫറെന്റ് ടൈം സ്ലോട്ട് 16 യൂസർക്ക്. ആ 16 ടൈം സ്ലോട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ഫ്രീക്വൻസി എടുക്കും, അതിലെ 16 ഡിഫറെന്റ് ടൈം സ്ലോട്ട് 16 യൂസർക്ക്. അങ്ങനെ TDMAയും FDMAയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് GSM ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതാണ് GSMന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അപ്പം ആ FDD എന്താണ്, TDMA എന്താണ്, FDMA ഡീറ്റെയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവില്ല. ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളിത് ഹയർ സെമസ്റ്റർ പഠിക്കുകയും ചെയ്യും. കാരണം TDMAയും FDMAയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ FDMA എന്ന് പറയുന്നത് അനലോഗ് സിസ്റ്റവും, TDMA എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിസ്റ്റവുമാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് TDMA, ഇൻക്ലൂഡിംഗ് നമ്മുടെ ടെലിവിഷൻ കമ്മ്യൂണിക്കേഷനും ഈ TDMA വരുന്നുണ്ട്. ഒരു പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിന്റെ പുറത്താണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾ എന്താണെങ്കിലും പഠിക്കാതെ പോകില്ല. TDMA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ GSM പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണുള്ളത് ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്കുക, GSM നമ്മൾ എന്തിനാണ് GSM യൂസ് ചെയ്തത്, നമ്മൾ എന്തിനാണ് ഫോൺ യൂസ് ചെയ്തത്? ബേസിക് ആയിട്ട് ഫോൺ യൂസ് ചെയ്തത് കോൾ ചെയ്യാനായിരുന്നു, അതായത് വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. സത്യം പറഞ്ഞാൽ ടെലിഫോണി അതായിരുന്നു ഫണ്ടമെന്റൽ സർവീസ്.
അപ്പം ഫസ്റ്റ് ജനറേഷന്റെ ഫണ്ടമെന്റൽ സർവീസ് കോൾ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് ഒരാളെ ഫോൺ വിളിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ടെലിഫോൺ യൂസ് ചെയ്തത്. സൈഡ് ബിസിനസ് ആയിട്ട് വന്നെയാണ് സത്യം പറഞ്ഞാൽ മെസ്സേജ്. അപ്പം സെക്കൻഡ് ജനറേഷനിൽ ജി എസ് എമ്മിലെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഒരു എസ് എം എസ് അയക്കാം, ഷോർട്ട് മെസ്സേജ് സർവീസ്, ജസ്റ്റ് ഹായ് ഹായ്ഡ അല്ലെങ്കിൽ ഐ ആം കമ്മിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ മെസ്സേജുകൾ. അതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പണ്ട് കാലത്ത് അതായത് മാക്സിമം 696 ക്യാരക്ടർ എങ്ങാണ്ട് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൽ എത്ര പിന്നെ 6 പേജായിട്ട് കണക്ക് കൂട്ടുക. അപ്പൊ അതിൽ ഒരു 100 ക്യാരക്ടർ ഫസ്റ്റ് പേജിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് പേജിലോട്ട് പോകും. സെക്കൻഡ് പേജിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ എസ് എം എസിന് ചാർജ് ചെയ്യുന്ന കാശ് ഇരട്ടിക്കും. ആ രീതിയിലായിരുന്നു പണ്ട് കാലത്ത്. അപ്പം പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പ്രത്യേകിച്ച് ഈ എസ് എം എസ് ഫ്രീ എസ് എം എസ് കിട്ടാനുള്ള പ്ലാനുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര എസ് എം എസ് വേണേൽ അയക്കാം. പ്രത്യേകിച്ച് ഈ കമിതാക്കളുടെ ഇടയിൽ ഇത് വളരെ ഫേമസ് ആയിരുന്നു. പക്ഷേ ഇതിന് എസ് എം എസ് ഒരു ലിമിറ്റ് വന്നത് ആ കാലഘട്ടത്തിൽ. ഇപ്പം നമ്മുടെ വാട്സാപ്പ് സെൻഡ് ചെയ്യുന്ന പോലെ എസ് എം എസ് ഇഷ്ടംപോലെ അയക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഫോഴ്സ് മെസ്സേജുകൾ ഇഷ്ടംപോലെ അയക്കുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇന്ത്യയുടെ നമ്മുടെ ബാംഗ്ലൂർ ഭാഗത്തൊക്കെയുള്ള നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്കെതിരെ എന്തോ ഒരു ഹിഡൻ അജണ്ടയായിട്ട് അവരെ ആക്രമിക്കാൻ പോകുന്ന രീതിയിലൊക്കെ ഒരു ഫാൾസ് മെസ്സേജ് ഒരു സമയത്ത് സ്പ്രെഡായിരുന്നു. അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിരുന്ന ബംഗാൾ അല്ലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള തൊഴിലാളികൾ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് സൗത്ത് ഇന്ത്യ വിട്ടിട്ട് നോർത്ത് ഈസ്റ്റിലോട്ട് പലായനം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ എസ് എം എസിലെല്ലാം കടിഞ്ഞാണിട്ടത്. അതായത് ഫോൾസ് മെസ്സേജ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന റിയൽ അല്ലാത്ത മെസ്സേജുകൾ അയക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിൽ കടിഞ്ഞാണിട്ടുണ്ട് ഒരു അവസ്ഥ വന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ വോയിസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെലിഫോൺ പതുക്കെ ടെക്സ്റ്റിലോട്ട് ഡാറ്റ സർവീസിലോട്ട് ചൂട് മാറ്റാൻ തുടങ്ങി. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇനി നിങ്ങൾ അതിനുശേഷം 3G എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ GSM പോലെയല്ല, 2G കഴിഞ്ഞ് എഡ്ജും GPRS കഴിഞ്ഞ് 3G എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫണ്ടമെന്റൽ യൂസ് നെറ്റ് യൂസേജ് ആയിപ്പോയി. മറിച്ച് ഫോണിനേക്കാളും അപ്പുറത്തേക്ക് മൊബൈൽ ഫോണിലെ നെറ്റിന്റെ ആവശ്യമായി. ഇപ്പൊ നമ്മൾ 4G എത്തിക്കഴിയുമ്പോഴത്തേക്കും ഫോൺ എന്തിനെല്ലാം ഉപയോഗിക്കാം എന്നുള്ള ചോദ്യമായി. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നത് ഫോണിൽ ഇന്റർനെറ്റ് ഹോട്ട്സ്പോട്ട് ആയിട്ട് ടെതർ ചെയ്തിട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലാപ്പ് എന്ന് പറയുന്നതൊന്നും പിക്ചറിലില്ലാത്തൊരു അവസ്ഥയിലോട്ട് എത്തി. അപ്പം ഇങ്ങനെയാണ് ഇതിന് സർവീസ് കൂടിക്കൊണ്ട് വരുന്നത്. ഇപ്പൊ GSM ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫോൺ കോളിനായിരുന്നു. പിന്നെ രണ്ടാമത് SMS ആയിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ISPN കോളുകളെല്ലാം ഇത് പെർമിറ്റ് ചെയ്യുമായിരുന്നു. കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ളത്, പിന്നെ കോൾ റിലേറ്റഡ് സർവീസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരുമായിരിക്കും. പക്ഷെ ആ കാലത്ത് അത് ഭയങ്കരമായിരുന്നു. കാരണം പണ്ട് കാലത്ത് ലാൻഡ് ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ കോള് ഞാൻ വേറൊരാളെ ഫോൺ വിളിക്കുന്ന ഇടയ്ക്ക് എന്നെ വേറൊരാൾ കോൾ ചെയ്യുകയാണ്. ഞാൻ ഒരാളെ കോൾ ചെയ്യുന്നതിനിടയ്ക്ക് കോൾ ചെയ്ത് സംസാരിക്കുന്നതിനിടയ്ക്ക് എന്നെ വേറൊരാൾ കോൾ ചെയ്യുകയാണ്. എനിക്കത് അറിയാൻ പറ്റില്ല. ആകെ എന്നെ വിളിക്കുന്ന ആൾക്ക് മാത്രമേ ഇൻഫർമേഷൻ പോകുള്ളൂ, ലൈൻ ബിസി ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസരം ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരാളെ വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ മൂന്നാമതൊരാൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നേക്കും, കോൾ വെയിറ്റിംഗ്, ഇയാളുടെ കോൾ ഇങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഒന്നിൽ ആൻസർ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതൊക്കെ GSM ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫെസിലിറ്റി ഒക്കെ. കോൾ ഹോൾഡ്, അതായത് നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂ ചെയ്യുന്ന കോള് ഹോൾഡ് ചെയ്ത് വേറെ ഒരാളുമായിട്ട് നിങ്ങൾക്ക് കോളിൽ പങ്കെടുക്കാം. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് കോളിലോട്ട് അത് മാറ്റാൻ പറ്റും. പക്ഷെ അന്ന് ഗ്രൂപ്പ് കോൾ ഫെസിലിറ്റി ഇല്ല. ഇനി കോൾ ബാറിംഗ്, അതായത് നിങ്ങൾക്ക് ചില കോളുകൾ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കി കളയാം, പിന്നെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ഫോർവേഡ് ചെയ്യാം. നിങ്ങൾ ആ സ്ഥലത്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന കോളുകൾ മുഴുവൻ വേറൊരു ഫോണിലോട്ട് നിങ്ങൾക്ക് ഇതാക്കാം. അപ്പൊ പിന്നെ മൾട്ടി പാർട്ടി കോൾ കോൺഫറിംഗ്, ഈ കാര്യങ്ങളൊക്കെ ആ സമയത്ത് GSM സമയത്താണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇപ്പൊ ഇത്രയാണ് GSM സർവീസുകൾ പ്രധാനമായിട്ടും വരുന്നത്. ഏതൊക്കെയായിരുന്നു GSM ബേസിക് ടെക്നിക്സ്, GSM പ്രധാനപ്പെട്ട സർവീസസ് ഏതൊക്കെയായിരുന്നു, ഇനി GSM ബേസിക് ആർക്കിടെക്ചർ. ഈ ആർക്കിടെക്ചർ നിങ്ങൾ പഠിക്കുമ്പം നേരെ നമ്മൾ ആദ്യം പഠിച്ച ആർക്കിടെക്ചറുമായിട്ട് കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ മതി. ആദ്യം പഠിച്ച ആർക്കിടെക്ചർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചർ ആണ്. അവിടെ നമ്മൾ പറഞ്ഞ ബേസ് സ്റ്റേഷൻ ഒരൊറ്റസാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു മൊബൈൽ എക്യുപ്മെന്റ്, അതായത് ഈ കാറിലോ അല്ലെങ്കിൽ ഫോണിലോ ഒരു മൊബൈൽ എക്യുപ്മെന്റ് ഉണ്ട്. അതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞു മൊബൈൽ എക്യുപ്മെന്റ് ഒരു സിം കാർഡും ഉണ്ട്. അത് സെയിം തന്നെ ഒരു മൊബൈൽ എക്യുപ്മെന്റ് സിം കാർഡും, അതിന് യാതൊരു മാറ്റവും. ഒരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ ഒരു സിം കാർഡ്, അത്രയും സാധനം, അതിന് യാതൊരു മാറ്റവും. പിന്നെ നമ്മൾ പറഞ്ഞു BTS ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ, അല്ലെ ബേസ് സ്റ്റേഷൻ, ബേസ് ട്രാൻസീവർ സ്റ്റേഷനോ അല്ലെങ്കിൽ ബേസ് സ്റ്റേഷൻ BTS എന്ന് പറഞ്ഞത്.
ഈ ബി ടി എസ് എന്ന് പറയുന്ന സാധനം ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. അതാണ് ഓർത്ത് വെക്കേണ്ടത്. മാറിപ്പോയത് ജി എസ് എമ്മിന്റെ ബ്ലോക്ക് ഡയറും ജസ്റ്റ് മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ഡയറും ചോദിക്കുമ്പോൾ ഇതിൽ വരുന്നത് ബി ടി എസ് അല്ലെ ബി എസ് എന്ന് പറഞ്ഞ ഈ ബ്ലോക്ക് ജസ്റ്റ് രണ്ടായിട്ട് മാറി. ഒന്ന് ബി ടി എസ് തന്നെ, മാറ്റിയില്ല, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. പിന്നെ ബി എസ് എസ് സി, ബേസ് സ്റ്റേഷൻ കൺട്രോളർ, ബി എസ് എസ് സി. അപ്പം ആദ്യ കാലഘട്ടത്തിൽ ഈ ബി ടി എസ് നേരെ എം എസ് എസ് സിയിലോട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ ഇപ്പം ബി എസ് എസ് സി ഉപയോഗിച്ചിട്ടാണ് എം എസ് സിയിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഓരോ ബി എസ് എസ് സിക്ക് കീഴിലും ഇഷ്ടംപോലെ ബി ടി എസ് ഉണ്ടാവും. ബി ടി എസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ടവറുകളിലാണ് ബി ടി എസ് എന്ന് പറയാം. മൊബൈൽ ഫോൺ, മൊബൈൽ ഫോണിൽ നിന്ന് ഇഷ്ടംപോലെ ടവറുകൾ, ഇഷ്ടംപോലെ ടവറുകൾ ഉണ്ടാവും. അപ്പം എല്ലാ ടവറുകളും ഓരോ ബി എസ് സിയിലോട്ട് കണക്ട് ചെയ്യും, ഓരോ ബി എസ് സിയിലോട്ട്. അങ്ങനെയുള്ള എല്ലാ ബി എസ് സികളും, അപ്പൊ ഈ ബി എസ് സി എന്താ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു, ബി എസ് സി എന്ന് പറഞ്ഞാൽ ഇപ്പം എറണാകുളം ബി എസ് സി ഉണ്ടായിരിക്കും, വയനാട് ബി എസ് സി ഉണ്ടായിരിക്കും, കോഴിക്കോട് ബി എസ് സി ഉണ്ടായിരിക്കും, തിരുവനന്തപുരം ബി എസ് സി ഉണ്ടായിരിക്കും. ഈ ബി എസ് സികളെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് കേരളത്തിന് കോമൺ ആയിട്ട് ഒരു സർവീസ് പ്രൊവൈഡർക്ക് കീപ്പ് ചെയ്യുന്നതാണ് ഒരു എം എസ് സി, മൊബൈൽ ടെലികോം സ്വിച്ചിങ് ഓഫീസ് ഓർ മൊബൈൽ സ്വിച്ചിങ് സെന്റർ, എം എസ് സി എന്ന് പറയുന്നത്. ആ എം എസ് സിയിലോട്ടാണ് ബി എസ് സി കണക്ട് ചെയ്യുന്നത്. അപ്പൊ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവിടെ ബി എസ് എന്ന് പറഞ്ഞു നേരെ മൊബൈൽ ഫോണിൽ നിന്ന് ബി എസ് സിലൂടെ നേരെ എം എസ് സിലോട്ടാണെങ്കിൽ, ഇവിടെ മൊബൈൽ ഫോണിൽ നിന്ന് ബി എസ് അല്ലെ ബി ടി എസ്, ബി ടി എസ് ബി എസ് സി വഴിയാണ് എം എസ് സിലോട്ട് പോകുന്നത്. കാരണം അത്രയും വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റാതെ ആയി തുടങ്ങി. കാരണം നേരിട്ട് എല്ലാം, അതായത് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും എല്ലാം വരുന്നത് നേരിട്ട് ഒറ്റ എം എസ് സിലോട്ട് വിടുന്നതിനേക്കാൾ എളുപ്പം ഇടയ്ക്കൊരു ലോക്കൽ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നതാണ്. ഓരോ ജില്ലയ്ക്കോ അല്ലെങ്കിൽ ഓരോ ഏരിയക്കോ ഒരു ലോക്കൽ എക്സ്ചേഞ്ച്, ആ ലോക്കൽ എക്സ്ചേഞ്ചിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു സർക്കിളിന്റെ ഒരു എം എസ് സി. അപ്പം ഇതിന് നമ്മൾ ബേസ് സ്റ്റേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം, ഈ ബി ടി എസ് ബി എസ് സി കമ്പൈൻ ചെയ്ത് നമ്മൾ പറയും ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. അതുപോലെ എം എസ് സി എന്ന് പറയുന്നതിൽ കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്, എച്ച് എൽ ആർ, വി എൽ ആർ, എ യു സി, ഇ ഐ ആർ, അങ്ങനെയുള്ളത്. ഈ പറയുന്ന ഇത്രയും ഡിഫറെന്റ് രജിസ്റ്റേഴ്സും എം എസ് സിയും കൂടെ ചേർന്ന് നമ്മൾ പറയും നെറ്റ്വർക്ക് സബ് സിസ്റ്റം. പിന്നെ പി എസ് ടി എൻ, ഇതാണ് ശരിക്കും ഒരു ഏതാ ജി എസ് എമ്മിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിൽ ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങളുടെ ടവറിലോട്ട് സിഗ്നൽ അയക്കുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ പറയുന്നതാണ് യു എം ഇന്റർഫേസ്. അപ്പൊ യു എം ഇന്റർഫേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ ഉത്തരം ഇതാണ്, ഇത് നിങ്ങളുടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഏതാ മൊബൈൽ ഫോണിൽ നിന്ന് ടവറിലോട്ടും ടവറിൽ നിന്ന് മൊബൈൽ ഫോണിലോട്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ കമ്മ്യൂണിക്കേഷൻ പറയുന്നതാണ് യു എം ഇന്റർഫേസ്. മറിച്ച് നിങ്ങളുടെ ടവറിൽ നിന്ന് ലോക്കൽ എക്സ്ചേഞ്ചിലോട്ട്, അതായത് നമ്മുടെ വരിക്കോലിയിൽ ഒരു ടവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുത്തംകുരിശ് ഒരു ടവർ ഉണ്ടെങ്കിൽ, ആ ടവറിൽ നിന്ന് എറണാകുളത്തെ ലോക്കൽ എക്സ്ചേഞ്ചിലോട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്, അത് ഒപ്റ്റിക്കൽ ഫൈബർ ആയിരിക്കും, അതിന് പറയുന്നതാണ് അബിസ് ഇന്റർഫേസ് എ ബിസ് ഇന്റർഫേസ്. ഇനി ആ എറണാകുളത്തെ ലോക്കൽ എക്സ്ചേഞ്ചിൽ നിന്ന് അല്ലെ തിരുവനന്തപുരത്തെ ലോക്കൽ എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു കോമൺ എം എസ് സി ഉണ്ട് കേരളത്തിൽ, അത് ചിലപ്പം കൊച്ചിയിലായിരിക്കാം, തൃശ്ശൂരായിരിക്കാം, എവിടെയെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. ആ കോമൺ എക്സ്ചേഞ്ചിലോട്ട്, ഒരു സുപ്രീം എക്സ്ചേഞ്ചിലോട്ട്, സർക്കിളിന്റെ എക്സ്ചേഞ്ചിലോട്ട്, കേരള സർക്കിളിന്റെ എക്സ്ചേഞ്ചിലോട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നതാണ് എ ഇന്റർഫേസ്. ഓക്കെ, അപ്പം ഈ മൂന്ന് ഇന്റർഫേസ് ഓർത്ത് വെച്ചാൽ മതി, യു എം ഇന്റർഫേസ്, അബിസ് ഇന്റർഫേസ്, എ ഇന്റർഫേസ്. അല്ലെ യു എം ഇന്റർഫേസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അബിസും എയും ഇന്റർഫേസ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അത്രയാണ് അതിൽ കുറച്ച് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ കണ്ടെയാണ് എറണാകുളവും പിന്നെ കോഴിക്കോടും തൃശ്ശൂരും പിന്നെ കേരള സർക്കിളും തമിഴ്നാട് സർക്കിളും കർണാടക സർക്കിളും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടായിരുന്നു. ഗേറ്റ് വേ എം എസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൽ ഓർത്ത് വെക്കേണ്ടത്, അപ്പൊ മൊബൈൽ സ്റ്റേഷൻ എന്താ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതെന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, എന്താണ് മൊബൈൽ എക്യുപ്മെന്റ്, അതിൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഈ മൊബൈൽ എക്യുപ്മെന്റിന് ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി ഉണ്ട്, ഐ എം ഇ ഐ നമ്പർ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മൊബൈൽ ഫോൺ ഉണ്ടാവുന്ന ഒരു യുണീക്ക് നമ്പറാണ്, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് സിമ്മ്, അതായത് ഏതാ ഒരു ഐ എം എസ് ഐ നമ്പറും എം എസ് ഐ എസ് ഡി എൻ നമ്പറും. ഓക്കെ, അപ്പൊ ഈ രണ്ട് നമ്പറും സിമ്മിന് ഇതായിരിക്കുന്ന നമ്പറാണ്, അതിൽ ഒന്ന് നമ്മൾ ഫോൺ നമ്പറായിട്ട് ടെലിഫോൺ നമ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി നമ്പർ, അതാണ് നമ്മൾ ശരിക്കും മൊബൈൽ ഫോണിന്റെ നമ്പർ. മറ്റേ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലൊരു എനിക്കതൊരു 12 അക്കോ അങ്ങനെ ഒരു നമ്പറുണ്ട്, അതാണ് എം സി എന്ന് പറയുന്ന നമ്പർ. അതൊക്കെ ജസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് അറിയാം പണ്ട് ഈ പിൻകോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈലിന് സിം കാർഡിനെ പ്രൊട്ടക്ട് ചെയ്യാം, വേറെ ഒരാൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് കോൾ ചെയ്യാതിരിക്കാം, അതൊക്കെ പണ്ടുണ്ടായിരുന്ന ഫെസിലിറ്റി ആയിരുന്നു ജി എസ് എമ്മിൽ.
പിന്നെ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് ഒരു ടവർ ആണ്, ആ ടവറിലോട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് വയർലെസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി അവിടുന്ന് ബി എസ് സിയിലോട്ട്, അതായത് ലോക്കൽ എക്സ്ചേഞ്ച് ആണ്, അവിടേക്കാണ്. അതായത് ഓരോ ടവറും ഒരു ബി എസ് സിയിലോട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം എറണാകുളത്തുള്ള മുഴുവൻ ടവറുകളും എറണാകുളത്തെ ബി എസ് സിയിലോട്ട്, തൃശ്ശൂരുള്ള മുഴുവൻ ടവറും തൃശ്ശൂരിലെ ബി എസ് സിയിലോട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആ ബി എസ് സി ഈ കോൾ മുഴുവൻ മാനേജ് ചെയ്യുന്നു. അപ്പം ഇതാണ് ബി എസ് സിയുടെ ഫംഗ്ഷൻ. ഈ ബി എസ് സികൾ മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്നതാണ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം. ഇതിൽ ഏതാണ്ട് നമ്മൾ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് സംസാരിച്ച കേസുകളാണ്. ഏത് മൊബൈൽ എക്യുപ്മെന്റ്, ബി ടി എസ്, ബി എസ് സി. ഇത് ശ്രദ്ധിക്കുക, നെറ്റ്വർക്ക് സബ്സിസ്റ്റം ഈ എം എസ് സിന്റെ കൂടെ ഒരു എച്ച് എൽ ആർ, വി എൽ ആർ, ഇ എ ആർ, എ യു സി. ഈ മൂന്നാമത്തെ കുറിച്ച് ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമായിട്ട് നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാനത് പറഞ്ഞായിരുന്നു. ഫോർവേഡ് ചാനൽ, റിവേഴ്സ് ചാനൽ, പിന്നെ ഒരു കൺട്രോൾ ചാനലും കൂടി ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഈ കൺട്രോൾ ചാനലുകൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എം എസ് സി ആയിട്ട് ബന്ധപ്പെട്ട രജിസ്റ്ററിലാണ്. അപ്പം ഈ എം എസ് സി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ദി നെറ്റ്വർക്ക്. ഇതിലെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ ആയിട്ട് ഞാൻ ഇവിടുന്ന് ഒരാളെ വിളിക്കുമ്പോൾ അയാളുമായിട്ട് എന്റെ കോള് കണക്ട് ചെയ്യണോ, കണക്ട് ചെയ്യണ്ടയോ, അയാളുമായിട്ട് അയാൾ എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കുകയും അയാളുടെ അടുത്തേക്ക് എന്റെ ഫോൺ കോള് ഫോർവേഡ് ചെയ്യുകയും എന്നിട്ട് ഞാൻ എത്ര മിനിറ്റ് നേരം സംസാരിച്ചു അതിനനുസരിച്ചുള്ള കാശ് എന്റെ അടുത്ത് നിന്ന് ഈടാക്കുകയും ചെയ്യുന്നതെല്ലാം ഈ എം എസ് സി ആണ്. അപ്പൊ മാനേജ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു യൂസേഴ്സ്, കോൾ സെറ്റപ്പ് ഫംഗ്ഷൻ ആൻഡ് ബേസിക് സ്വിച്ചിങ്, അതായത് രണ്ടുപേർക്കിടയ്ക്ക് കോള് സ്വിച്ച് ചെയ്യുക, അതിനെ റൂട്ട് ചെയ്യുക, എന്നിട്ട് അതിന് എത്രത്തോളം കാശ് ഇടാ എന്ന് ഇതാക്കുക. പിന്നെ അതുമായിട്ട് ഇനി പുതിയൊരു യൂസർ വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യുക. അയാളുടെ പിന്നെ ഇനി ഞാൻ ഈ ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലോട്ട് പോയാൽ എന്റെ ഡാറ്റ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എം എസ് സി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എം എസ് സി ആണ് ഇതിന്റെ ശരിക്കും ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ എം എസ് സി ഇത് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ എം എസ് സി ആയിട്ട് ബന്ധപ്പെട്ട ഒരു നാല് രജിസ്റ്റേഴ്സ് ഉണ്ട്, എച്ച് എൽ ആർ, വി എൽ ആർ, ഇ എ ആർ, എ യു സി. എച്ച് എൽ ആർ, വി എൽ ആർ, എ യു സി, ഇ ഐ സി. അപ്പൊ ഈ പറയുന്ന നാല് രജിസ്റ്റേഴ്സിന് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എടുത്തോളൂ എച്ച് എൽ ആർ, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഈ ഹോം ലൊക്കേഷൻ രജിസ്റ്ററിലാണ് നിങ്ങളെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് മുഴുവൻ സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞൂടാ, പണ്ട് നമ്മളൊരു ജി എസ് എമ്മിന്റെ സിം എടുക്കുകയാണെങ്കിൽ അവർ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ സിം ആക്ടിവേറ്റ് ആകും. ഇത്ര ദിവസത്തിനുള്ളിൽ സിം ആക്ടിവേറ്റ് ആകും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫും വെച്ചിട്ടാണ്. ഇന്നാണ് ആധാർ കാർഡ് ആയത്, അന്ന് നമ്മൾ വോട്ടർ ഐ ഡി സർട്ടി അങ്ങനെ വെച്ചിട്ടാണ് സിം എടുക്കുക. അപ്പം ശരിക്കും നിങ്ങളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ അഡ്രസ് എന്താണ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്രയാണ്, അങ്ങനെയുള്ള നിങ്ങളുടെ ബേസിക് കാര്യങ്ങൾ മുഴുവൻ ഈ പെർമനന്റ് ഡാറ്റാബേസ് ആയിട്ടുള്ള എച്ച് എൽ ആറിൽ സേവ് ചെയ്ത് വെക്കും ഓരോ യൂസേഴ്സിന്റെയും ബേസിക് ആയിട്ടുള്ളത്. അപ്പം അതിൽ നിങ്ങളുടെ സിമ്മിന്റെ നമ്പർ, നിങ്ങളുടെ എം എസ് ഐ എസ് ഡി എൻ നമ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന എച്ച് എൽ ആറിൽ സേവ് ചെയ്ത് വെക്കും. രണ്ടാമത് വി എൽ ആർ. ഇപ്പൊ ഈ എച്ച് എൽ ആർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് എം എസ് സിയെ സംബന്ധിച്ചോളം. അതിലെ ഡാറ്റ ഇടയ്ക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വളരെ ഇതായിരിക്കും, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കേസ് ആയിരിക്കും. അപ്പൊ എച്ച് എൽ ആറിന് ഒരിക്കലും അങ്ങനെ കയറിയിട്ട് ഉപയോഗിക്കാറില്ല, എച്ച് എൽ ആർ ഇങ്ങനെ സേഫ് ആയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഈ എച്ച് എൽ ആറിലുള്ള ആവശ്യമുള്ള ഡാറ്റകളുടെ എല്ലാം ഒരു കോപ്പി വി എൽ ആറിൽ കീപ്പ് ചെയ്യും, വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ. ഇപ്പൊ വി എൽ ആറിൽ ഇനിയിപ്പോ ഈവൻ ഡാറ്റ കറപ്റ്റഡ് ആയി പോയാലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും ആ സാധനം നമുക്ക് എച്ച് എൽ ആറിൽ നിന്ന് വീണ്ടെടുക്കാം. അപ്പം എച്ച് എൽ ആറിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളുടെ ഒരു ചെറിയൊരു കോപ്പി വി എൽ ആറിൽ കീപ്പ് ചെയ്യും. ഇനി വി എൽ ആറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ പറയുന്ന ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പിന്നെ ബേസിക് ആയിട്ടുള്ള ചില നമ്പർ, ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞ ഇംസി, എം എസ് ഐ എസ് ഡി എൻ നമ്പർ, ടിംസി എന്നുള്ള വേറൊരു നമ്പർ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്ക് ജനറേറ്റ് ചെയ്യുന്ന കുറെ ഫാൾസ് നമ്പേഴ്സ് ഒക്കെയാണ്, അതായത് യുണീക്ക് ആയിട്ട് ഓരോരുത്തർ ഐഡന്റിഫൈ വേണ്ടിട്ട്. അങ്ങനെയുള്ള ആ നമ്പറുകളും ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ ഏത് ലൊക്കേഷനാണ് ഉള്ളത്, അതുപോലെ തന്നെ എന്റെ കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്ക് വരുന്ന ഓതന്റിക്കേഷൻ കീ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വി എൽ ആറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു കോള് ഒറിജിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ എം എസ് സി ആദ്യം ചെക്ക് ചെയ്യുക വി എൽ ആറിലാണ്. വി എൽ ആറിൽ നോക്കും ഇങ്ങനെ ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ. ഇനി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എച്ച് എൽ ആറിലോട്ട് നോക്കുകയുള്ളൂ, അല്ലെ വി എൽ ആർ വെച്ച് തന്നെ ആ സെർച്ചിങ് കംപ്ലീറ്റ് ആവും. ഇനി കൂടാണ്ട് വി എൽ ആറിന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാനിപ്പോ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയി, ഞാൻ കേരളത്തിൽ ഐ ഡി ഉപയോഗിച്ചു, തമിഴ്നാട്ടിൽ ഐ ഡി ഇല്ല. അപ്പൊ തമിഴ്നാട്ടിലോട്ട് ഞാൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എനിക്ക് സർവീസ് വേണം. ഉടനെ കേരളത്തിലെ എം എസ് സി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ എം എസ് സി നേരെ തമിഴ്നാട്ടിലെ എം എസ് സിയെ വിളിക്കും. അതായത് തമിഴ്നാട്ടിലെ എം എസ് സിയിലോട്ട് പറയും,
അതായത് ഇതിപ്പോ കേരള എം എസ് സി ആണ്, ഇത് തമിഴ്നാട് എം എസ് സി ആണ്. അപ്പൊ കേരളത്തിലെ എം എസ് സി നേരെ തമിഴ്നാട് എം എസ് സിയിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. എന്റെ ഒരു സബ്സ്ക്രൈബർ ഈ ലൊക്കേഷനിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അയാളുടെ ഫോൺ നമ്പർ, അയാളുടെ പ്ലാന്, അയാളുടെ സർവീസുകൾ, കാര്യങ്ങളൊക്കെ, അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അയാൾക്ക് ഇവിടെ ഒന്ന് സഹായിക്കണം. അതിനാണ് നമ്മൾ റോമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പുറമേ നിന്ന് വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിലും സേവ് ചെയ്യുന്നത് വി എൽ ആറിലാണ്, ഒരിക്കലും എച്ച് എൽ ആറിലല്ല. എച്ച് എൽ ആർ ഈ എം എസ് സിയിൽ തമിഴ്നാട്ടിലുള്ളവരുടെ കാര്യങ്ങൾ മാത്രമേ തമിഴ്നാട് എം എസ് സിയിൽ ഉണ്ടാവുള്ളൂ, എച്ച് എൽ ആറിൽ ഉണ്ടാവുള്ളൂ. കേരള എം എസ് സിയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ കേരളത്തിൽ എച്ച് എൽ ആറിൽ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ പണ്ട് പറയാ, നമ്മള് ബാംഗ്ലൂരിന് സിം എടുത്തു, ആ സിം കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെ, തമിഴ്നാട്ടിൽ നിന്ന് സിം എടുത്തു കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് അത് രജിസ്റ്റർ ചെയ്യണം എന്നാണ് അതിന്റെ മീനിങ്. കാരണം ഇത്രയും നാളത് ഇരിക്കുന്നത് തമിഴ്നാട്ടിലെ എം എസ് സിന്റെ കീഴിലാണ്, കേരളത്തിലോട്ട് നമുക്കത് മാറ്റണം. അപ്പൊ അവർ പുതിയ സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തു തരും. അപ്പം ആ രീതിയിൽ ആണ് ഓരോരുത്തരും പെർമനന്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. പക്ഷെ നിങ്ങൾ തൽക്കാലത്തേക്ക് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നതിന് വേണ്ടി മാത്രം നിങ്ങളുടെ ഡീറ്റെയിൽസ് ടെമ്പററി ആയിട്ട് തമിഴ്നാട് എം എസ് സിയിലോട്ട് കൊടുക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഈ ഏതാ ബേസ് സ്റ്റേഷൻ മാറിയിട്ട് ഈ ടവർ മാറിയ അടുത്ത ടവറിലോട്ട് എത്തുമ്പോഴത്തേക്ക് അവിടെ ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടാവും, വെൽക്കം ടു തമിഴ്നാട് സർക്കിൾ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട്. കാരണം അപ്പോഴത്തേക്കും ഇവിടുത്തെ ആൾ അറിയും നിങ്ങൾ ആ ലൊക്കേഷൻ പരിധി വിട്ടു, അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തതും കൂടെ വി എൽ ആറിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ ഓതന്റിക്കേഷൻ സെന്റർ. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളിപ്പം പറഞ്ഞു ഇപ്പം നമ്മള് സൂം മീറ്റിംഗ് വെച്ച് നടത്തുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വേറെ ആൾക്കാർ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷനെ ഹാക്ക് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സെക്യൂരിറ്റി കീകളും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യണം. അതൊക്കെ ജനറേറ്റ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഓതന്റിക്കേഷൻ സെന്റർ. വിളിക്കുന്നയാൾ ജെനുവിൻ ആണോ, അയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ. പിന്നെ അടുത്തത്, അത് മാത്രമല്ല, ഈ വിളിക്കുന്ന ആൾക്ക് ഈ കോള് വിളിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ, അയാൾക്ക് ഈ മിനിമം ബാലൻസ് ഉണ്ടോ, അയാളുടെ പ്ലാൻ എന്താ, താരിഫ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നോക്കും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ, അതിൽ ഡാറ്റാബേസ് യൂസ് ടു ട്രാക്ക് ദ ഹാൻഡ്സെറ്റ്, നമ്മുടെ ഐ എം ഇ ഐ നമ്പറും കാര്യങ്ങളെല്ലാം സേവ് ചെയ്യുന്നത് ഈ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ ആണ്. അങ്ങനെയുള്ള ഈ നാല് രജിസ്റ്റർ വെച്ചിട്ടാണ് എം എസ് സി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കുന്നത്, എച്ച് എൽ ആർ, വി എൽ ആർ, ഇ ഐ ആർ, എ യു സി. ഇനി അപ്പം ഏതാണ്ട് ജി എസ് എമ്മിന്റെ ബ്ലോക്ക് ഡയറം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇതാണ് ജി എസ് എമ്മിന്റെ ബ്ലോക്ക് ഡയറം. ബേസ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ബേസ് സ്റ്റേഷൻ മൊബൈൽ എക്യുപ്മെന്റ് ഉണ്ട്, ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം ഉണ്ട്, അതിന് ബി ടി എസും ബി എസ് സിയും, ഇത് ടവർ, ഇത് ലോക്കൽ എക്സ്ചേഞ്ച്. ഇനി അവിടെ മൊബൈൽ സിറ്റി സെന്റർ, അതിന്റെ ഹാർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ നിന്ന് എച്ച് എൽ ആർ, വി എൽ ആർ, ഇ ഐ ആർ, എ യു സി രജിസ്റ്റേഴ്സ്. ഒരു എം എസ് സിന്റെ ഉള്ളിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയും ലോക്കൽ കമ്മ്യൂണിക്കേഷനും, ബിറ്റ്വീൻ എം എസ് സിയോ എം എസ് സിന്ന് ലാൻഡ് ഫോണിലോട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുവാണെങ്കിൽ അതിന് നമ്മൾ പറയും എസ് ടി ഡി കമ്മ്യൂണിക്കേഷനും. ഇനി എം എസ് സിന്ന് ഒരു ഗേറ്റ് വേ എം എസ് സി ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ അത് ഐ എസ് ടി എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം അത്രയാണ് ഒരു ജി എസ് എമ്മിന്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രം. പിന്നെ ജി എസ് എം സ്പെസിഫിക്കേഷൻസ്, പിന്നെ ഇന്റർഫേസുകൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്താണ് യു എം, അബിസ്, എ ഇന്റർഫേസ്. ഇനി ജി എസ് എം സ്പെസിഫിക്കേഷൻ, സ്പെസിഫിക്കേഷൻസ് ഇത്രയാണ്. ജി എസ് എം രണ്ട് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, 900 ഉം 1800 ഉം. 900 ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, അപ്ലിങ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ നിന്ന് ടവറിലോട്ട് അയക്കുന്നത്, 8000 to 915 ഈ മെഗാഹെർട്സ് റേഞ്ചിലാണ് അയക്കുന്നത്. തിരിച്ച് ടവറിൽ നിന്ന് മൊബൈൽ ഫോണിലോട്ട് 935 to 960 റേഞ്ചിലാണ് തിരിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇതിന്റെ ഇടയ്ക്ക് 200 kHz ബാൻഡ് വിഡ്ത്ത് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 25 MHz ആണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൽ 200 kHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 200 എന്ന് പറഞ്ഞാൽ 125 പേരെയാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പം മൊബൈൽ ഫോണിൽ നിന്ന് ടവറിലോട്ടുള്ളത് ഈ ഫ്രീക്വൻസിയിലും, ടവറിൽ നിന്ന് മൊബൈൽ ഫോണിലോട്ടുള്ളത് ഈ ഫ്രീക്വൻസിയിലുമാണ്. പിന്നെ തിരിച്ച് 1800 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് ടവറിലോട്ട് ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയും, ടവറിൽ നിന്ന് മൊബൈൽ ഫോണിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലുമാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ യൂസർക്കും 200 kHz റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ പണ്ട് നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഡാറ്റ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഗൂഗിൾ ഒന്ന് ലോഡ് ആകേണ്ടിരുന്നത്, കാരണം ആകെ 200 kHz ഉള്ളൂ പിന്നെ അതിന് ബാൻഡ് വിഡ്ത്ത്. അതിൽ 64 ഇത് നമ്മുടെ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കും. പിന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഈ മൊബൈൽ ഫോണിൽ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിഫറൻസ് ഏതാണ്ട് 45 MHz ആണ്.
125 പേര്, അതിൽ 124 എന്ന് പറയാൻ കാരണം വൺ പിന്നെ ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസി നമ്മുടെ ഈ കൺട്രോൾ ചാനലായിട്ട് യൂസ് ചെയ്യും. പിന്നെ ടി ഡി എം എ എഫ് ഡി എം എ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. മോഡുലേഷൻ ജി എം എസ് കെ അത് നിങ്ങൾ പഠിക്കും. അതായത് പിന്നെ എ എം എഫ് എം ഒന്നും അല്ല, ജി എം എസ് കെ എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ മോഡുലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഡാറ്റ റേറ്റ് 270 കെ ബി പി എസ് ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ കൺസെപ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് ഒരു കോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? അതായത് മൊബൈൽ സ്റ്റേഷനിൽ നിന്ന് ബേസ് സ്റ്റേഷനിലോട്ട് റിക്വസ്റ്റ് പോകുന്നു, ബേസ് സ്റ്റേഷനിൽ നിന്ന് എം എസ് സിയിലോട്ട് റിക്വസ്റ്റ് പോകുന്നു. എം എസ് സി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടുത്തെ രജിസ്റ്റേഴ്സ് മുഴുവൻ ചെക്ക് ചെയ്യുന്നു, ഇയാൾക്ക് ഇതിനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. ലാൻഡ് ഫോണിലോട്ടാണ് വിളിക്കുന്നതെങ്കിൽ എം എസ് സി ഇയാൾക്ക് ഇതിനുള്ള താരിഫും പ്ലാനും എല്ലാം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ ഗേറ്റ് വേ എം എസ് സിയിലോട്ട് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഗേറ്റ് വേ എം എസ് സി അത് നേരെ ടെലിഫോൺ ലൈനിലോട്ട് കൊടുക്കുന്നു. ടെലിഫോൺ ലൈനിൽ അവിടെ പിന്നെ ആ വ്യക്തിന്റെ ഇതിൽ കോള് സ്വീകരിക്കാനുള്ള റൈറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബെല്ലടിക്കുന്നു. ആ അയാൾക്ക് ബെല്ലടിക്കുന്ന ഇൻഫർമേഷൻ നമുക്കിവിടെ തിരിച്ചു കിട്ടുന്നു. ഇനി ഇയാൾ കോള് കണ്ടിന്യൂ എടുത്തിട്ടുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി എം എസ് സി മോണിറ്റർ ചെയ്യും നിങ്ങൾ എത്ര നേരം സംസാരിച്ചു, അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ചാർജ് ഈടാക്കും. ആ സെയിം സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ അഡ്വാൻറ്റേജ് ഓഫ് ജി എസ് എം, അപ്പൊ ഇതാണ് ജി എസ് എമ്മിന്റെ ബേസിക് കൺസെപ്റ്റ് ഈ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 1990 തൊട്ട് നമ്മുടെ ഇന്ത്യയിലടക്കം ഇന്ത്യയിൽ എത്തുമ്പോഴത്തേക്ക് 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 450 മില്യൺ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തഡായിരുന്നു ജി എസ് എം എന്ന് പറയുന്നത്. അത് ഏതാണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും ആ കാലഘട്ടത്തിൽ മൊബൈൽ ഏതാണ്ട് ഒരു ആഴ്ചത്തോളം അതിന്റെ ചാർജ് വെക്കുമായിരുന്നു മൊബൈൽ ഫോണിൽ ആദ്യത്തെ ആ ഫോണുകൾക്കൊക്കെ. കൂടാണ്ട് ഇന്റർനാഷണൽ കോളിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം റെഡ്യൂസ്ഡ് ബാറ്ററി യൂസേജ്, പിന്നെ ഇന്റർനാഷണൽ റോയിങ് കപ്പാസിറ്റി, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ഏതാ ഈ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് വേറെ ഒരാൾ ഹാക്ക് ചെയ്യില്ലെന്ന് ഉറപ്പ് വരുത്തായിരുന്നു. ISDN ആയിട്ടുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനലോഗ് സിസ്റ്റത്തെ അപേക്ഷിച്ച് ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു GSM എന്ന് പറയപ്പെടുന്നത്, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ.